നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഗമ്മി സ്മൈൽ, ഫിക്സിംഗ് ഗമ്മി സ്മൈൽ വിത്ത് ബോട്ടോക്സ്. അപ്പം നമ്മുടെ ക്രൗഡിൽ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ വളരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ചിരിക്കുമ്പോഴുള്ള മോണ കാണുന്നത്. അത് ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഇഷ്യൂ വരുന്നുണ്ട്, ചിലവർക്ക് ചിരിക്കാൻ തന്നെ അവർക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ നോർമലി ഈ ഗമ്മി സ്മൈൽ കറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ചിലവർ ബ്രേസസ്, അതായത് കമ്പി ഇട്ടിട്ട് മോണ കാണുന്നത് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ, അതായത് എല്ലിന്റെ വളർച്ച കൂടുതലാണെങ്കിൽ സർജറി ചെയ്തിട്ട് നമ്മൾക്ക് ഗമ്മി സ്മൈൽ കുറയ്ക്കാൻ പറ്റും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗം കോൺടൂറിങ്, അതായത് ഗമ്മിനെ കോൺടൂറിങ് ചെയ്തിട്ട് ലേസർ കൊണ്ട് കോൺടൂറിങ് ചെയ്തിട്ട് ഗമ്മി സ്മൈൽ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിലൊക്കെ ഒരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബോട്ടോക്സ് ഫോർ ട്രീറ്റിംഗ് ഗമ്മി സ്മൈൽ. സോ എന്താണ് ബേസിക്കലി ബോട്ടോക്സ്? എന്റെ ഒരു പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ബോട്ടോക്സ് എന്ന് പറയുന്നത് ഒരു ടോക്സിൻ അല്ലെങ്കിൽ ഒരു വെനമാണ്, ബോട്ടുലിനിയം ടോക്സിൻ എന്ന് പറയുന്ന ഒരു വെനമാണ്. അപ്പം അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മസിൽസിനെ അത് കൺട്രാക്ഷൻ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് ചിരിക്കുമ്പോൾ ഈ ചിരിക്കുമ്പോഴുള്ള ഈ മോണ കാണുന്നതാണ് ഒരു ഒരു ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത്. നല്ലോണം ചിരിക്കി. അപ്പോൾ ഈ ഗമ്മി സ്മൈലിനെ പ്രിവെന്റ് ചെയ്യാൻ, അതായത് ഈ മസിൽസ്, അതായത് ലെവേറ്റർ ലേബിയ എന്ന് പറയുന്ന നമ്മുടെ വായ്ക്ക് ചുറ്റുമുള്ള ഒരു മസിലാണ്, ഗ്രൂപ്പ് ഓഫ് മസിലാണ് ഈ മുകളിലുള്ള മസിലുകൾ. ഈ മസിലുകൾ ഈ ചിരിക്കുമ്പോൾ ചിരിക്കുന്നല്ലോണം ഈ ചുണ്ടുകളെ മുകളിലോട്ട് വലിക്കുന്നു. അപ്പോൾ ബോട്ടോക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ രണ്ട് ലെവേറ്റർ ലേബിയ മസിൽസിന് ഞാൻ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ 2 യൂണിറ്റ്സ് വെച്ചിട്ട് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്നു. അപ്പൊ ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ലെവേറ്റർ ലേബിയയുടെ കൺട്രാക്ഷൻ തത്വത്തില് സ്റ്റോപ്പ് ആവുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൺട്രാക്ഷൻ കുറയുമ്പോഴത്തേക്ക് ഈ ഗമ്മി സ്മെൽ, അതായത് പേഷ്യന്റ് അല്ലെങ്കിൽ ആ വ്യക്തി നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ ആ മസിൽസിന്റെ കൺട്രാക്ഷൻ കുറഞ്ഞത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലിപ് ലൈനിന്റെ അല്ലെങ്കിൽ ഗമ്മി ഷോ വളരെയധികം കുറയുന്നു എന്നുള്ളതാണ്. ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 2 യൂണിറ്റ്സ് ഈച്ച് സൈഡ്, രണ്ട് സൈഡിലും 2 യൂണിറ്റ് ഡ്രോപ്സ് ഓഫ് ഇഞ്ചക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 4 days കൊണ്ട് തന്നെ മസിൽസ് കംപ്ലീറ്റ്ലി അതിന്റെ കൺട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗമ്മി സ്മൈലിന്റെ അവസ്ഥ വളരെയധികം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ പ്ലീസ് വാച്ച് ദ കംപ്ലീറ്റ് വീഡിയോ ടു സീ ദ പ്രൊസീജിയർ. സോ ബോട്ടോക്സ് ഓൾറെഡി ലോഡ് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഇസ് 2 യൂണിറ്റ്സ് ഓഫ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ. ഞാൻ ഓരോ സൈഡിലും ലെവേറ്റർ ലേബിയ മസിൽസിന്റെ രണ്ട് ബയലാറ്ററൽ സൈഡിലാണ് ഞാനിപ്പോ കൊടുക്കാൻ പോകുന്നത്. ഞാൻ ചിരിക്കി വിട്, ചെറിയൊരു പെയിൻ ഉണ്ടാവേ. ചിരിക്കി വിട്. സോ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി ഒരു പേഷ്യന്റ് ഒന്നുമില്ല, പേഷ്യന്റിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് 2 ഡ്രോപ്പ് 2 യൂണിറ്റ്സ് ഓഫ് ഇഞ്ചക്ഷൻ ഞാൻ കൊടുത്തുള്ളൂ. പേഷ്യന്റിനെ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോവാം. പ്രത്യേകമായ ഒരു വേദനകളോ അല്ലെങ്കിൽ ഡൗൺ ടൈംസ് ഒന്നുമില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട്, അതായത് അതിന്റെ പ്രോപ്പർ റിസൾട്ട് വരണമെങ്കിൽ മിനിമം 2 to 3 days അല്ലെങ്കിൽ 3 to 4 days എടുക്കും. 4th day ആകുമ്പോഴത്തേക്ക് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും, വളരെ അപ്രീഷിയേറ്റിംഗ് ചേഞ്ചസ് ആയിരിക്കും. സോ ഐ വിൽ ബി റീകോളിംഗ് ദ പേഷ്യന്റ് ആഫ്റ്റർ 4 days. ആ ഒരു 4 ദിവസത്തിന് ശേഷം റീകോൾ ചെയ്തിട്ട് അതിന്റെ എത്രത്തോളം റിസൾട്ട് വന്നു എന്നുള്ളത് നമ്മൾ
ക്യാപ്ചർ ചെയ്തിട്ട് വിൽ ബി പ്രസന്റിംഗ് യു. സോ ഈ ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6 to 8 months വരെയാണ്. സോ 6 months മുതൽ 8 months കൊണ്ട് ഇത് ഗ്രാജുവലി ഇതിന്റെ എഫക്ട് ഗ്രാജുവലി ഫെയ്ഡ് ഓഫ് ആവുന്നു. അങ്ങനെ മസിൽസ് വീണ്ടും പഴയ പോലെ കൺട്രാക്ഷൻ സ്റ്റേജിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം വീണ്ടും ആ പഴയ ഗമി സ്മൈലിലോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ വീണ്ടും സെക്കൻഡ് ഷോട്ട് ഓഫ് ഇഞ്ചക്ഷൻ ആ ഒരു 6 months അല്ലെങ്കിൽ 8 months ഉള്ളതിൽ രണ്ടാമത്തെ സെഷനിലോട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഷോട്ട് ഓഫ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സമയമാവും. സോ ഇത് ഒരു ടെമ്പററി റിസോർട്ട് ആണ്. ഒരിക്കലും പൂർണ്ണമായിട്ട് ഗമി സ്മൈലിനെ ബോട്ടോക്സ് കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. സോ എല്ലാ എവറി 6 months അല്ലെങ്കിൽ 8 months ചിലവർക്ക് ഗ്രാജുവലി അതിന്റെ ഡ്യൂറേഷൻ കൂടി വരുന്നത്, അതായത് 8 to 1 year വരെ ഡ്യൂറേഷനും ചിലവർക്ക് ഗ്രാജുവലി കൂടി കണ്ടിട്ടുണ്ട്. സോ ഗ്രാജുവലി അതിനനുസരിച്ച് നമ്മുടെ സെഷൻസിന്റെ ലെങ്ത് കൂടുന്നു എന്നുള്ളതാണ്. സോ ബോട്ടോക്സ് ഇസ് എ വെരി സിമ്പിൾ പ്രൊസീജിയർ ഗമി സ്മൈൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ടും വളരെ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ അത്രയും സേഫ് ആയിട്ടുള്ള പ്രൊസീജിയർ വേറെ ഒന്നുമില്ല. സോ ഐ ബി കമ്മിങ് ബാക്ക് വിത്ത് മോർ സച്ച് വീഡിയോസ് ഓൺ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ്. സോ അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡു ഡി എം എസ്. സോ ഐ ബി ഗെറ്റിംഗ് ബാക്ക് ടു യു വിത്ത് ദ റിപ്ലൈ. താങ്ക് യു.